നമസ്കാരം ഏവർക്കും. ഡോൺസ് ക്ലാഷ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വളരെ സന്തോഷത്തിലാണ്, കാരണം ഒരു വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ആ വീഡിയോയുടെ കുറച്ച് റിവ്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം 1 കോടി കടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്, ഒരു അനിമേറ്റഡ് സീരീസ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ മിശിഹ ലയണൽ മെസ്സിയുടെ ഒരു അനിമേറ്റഡ് മൂവിയാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ ട്രെൻഡിങ്ങിൽ നീങ്ങി നിൽക്കുന്നത്. കാരണം വളരെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു അനിമേറ്റഡ് സീരീസ് ആണ് അവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഈ സംഭവം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അദ്ദേഹം ജനിക്കുമ്പോൾ തൊട്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നിൽക്കുന്ന ഈ ലെവലിൽ, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ലെവൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും വെറും 4 മിനിറ്റിൽ ഒതുക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ലയണൽ ആൻഡ്രിയസ് മെസ്സി എന്ന വ്യക്തിയെ കാണിച്ചിരിക്കുകയാണ് ആ അനിമേറ്റഡ് സീരീസ് ആയിട്ടുള്ള ലൈഫ് ഓഫ് എ ലിയോ എന്നുള്ള സംഭവമാണ് അതിൻ്റെ ടൈറ്റിലായിട്ട് അവൻ കൊടുത്തിട്ടുള്ളത്. 4 മിനിറ്റ് കൊണ്ട് നമ്മുടെ എല്ലാം ഇൻസ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഫുട്ബോളർ എന്നുള്ള വ്യക്തിയെ എങ്ങനെ ഇൻസ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് മാനെ എങ്ങനെ ഇൻസ്പയർ ചെയ്യാമെന്ന് വളരെ സർജിക്കലായിട്ട് വീക്ഷിച്ച് ആ വീഡിയോ തയ്യാറാക്കിയിരിക്കുകയാണ് ആ അനിമേറ്റഡ് കമ്പനി. അപ്പോൾ നമുക്കിതിൽ പറയാനുള്ളത്, ലയണൽ മെസ്സി എന്നുള്ള വ്യക്തിയുടെ ഒരു ജീവിതത്തെ തന്നെ 4 മിനിറ്റിൽ ഒതുക്കി നമുക്ക് കാണിച്ചു തരുമ്പോൾ നമുക്ക് ഇൻസ്പയർ ആവുന്ന 2-3 വാക്കുകളും കാര്യങ്ങളും ഒക്കെ, ആ ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ അതിലുണ്ട്. അത് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ തന്നെ അത് കണ്ട് ആ ഒരു ഇൻസ്പയർ ആവുക എന്നുള്ളതാണ്. ആദ്യം അതിൻ്റെ ഒരു ചെറിയ ഭാഗം പറയുകയാണെങ്കിൽ, കുട്ടിക്കാലത്ത് ലയണൽ മെസ്സി കളിച്ച് അതേപോലെ വളർച്ച വേണ്ടി പുരോഗമനവും കാര്യങ്ങളും ഒക്കെ അതിൽ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടി വളർച്ച വേണ്ടി പുരോഗമനം വരുമ്പോൾ അദ്ദേഹം വളരെ ഡിപ്രസ്ഡായി ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് ലയണൽ മെസ്സിയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ മൈൻഡിലുള്ള ആ ഫ്യൂച്ചർ ലയണൽ മെസ്സിയുടെ രൂപത്തിൽ വന്ന് അദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കഴിഞ്ഞ് ലയണൽ മെസ്സി, അതായത് ഏകദേശം നമ്മൾ ഇപ്പോൾ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ ലയണൽ മെസ്സി മിസ്സാക്കി, ഗോൾഡ് മിസ്സാക്കിയ ശേഷം അദ്ദേഹം റിട്ടയർ ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ സംഭവത്തിൽ ലയണൽ മെസ്സിയെ ഇൻസ്പയർ ചെയ്യാനായിട്ട് വരുന്നത് ലയണൽ മെസ്സിയുടെ പാസ്റ്റ് ആയ ആ കുട്ടിയുടെ ആ രീതിയിലേക്കാണ് കൊണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ ഈ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറെ ചിന്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ട് ഒന്ന് ഇൻസ്പയർ ആകുക, സെൽഫ് ഇൻസ്പയർ ആകുക. അതിപ്പോ ലയണൽ മെസ്സിയുടെ ഫാൻസ് ആകണമെന്നൊന്നുമില്ല, എങ്കിൽ കൂടി ലയണൽ മെസ്സിയുടെ ഫാൻസുകാർക്ക് ഇത് വളരെ വളരെ ഉൾക്കൊള്ളുവാനും ഒന്ന് ഇൻസ്പയർ ആകാനും ഒക്കെ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ച് ചിലപ്പോൾ നല്ല ഫുട്ബോൾ ഫാൻസിനും ഇക്കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ പോകുന്നതായിരിക്കും. ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും എല്ലാവിടെയും ഈ വീഡിയോയെ കുറിച്ചുള്ള സംസാരം മാത്രമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ പോയി കാണുക. ആ വീഡിയോയുടെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് പോയി കാണുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസമായി മറ്റൊരു അറിയുമായി കണ്ടുമുട്ടുന്നവരേക്കും ബൈ.